ഓ ഓ ഓ അത് തമിഴ്നാട് മല അല്ലേ മോളിക്കോട വെള്ളത്തിന്റെ മോളിക്കോട അപ്പൊ തമിഴ്നാടായി എന്റെ അപ്പുറത്തെ മരം കണ്ടോ ഈ ഗ്യാപ്പ് അപ്പുറം പിന്നെ മരത്തിന്റെ ഗ്യാപ്പ് അല്ലേ മലകളൊന്നുമില്ല ആ ഗ്യാപ്പ് മൊത്തം വെള്ളാണ് അതിന്റെ അപ്പുറത്ത് തമിഴ്നാട് എന്റെ പൊന്നെ ആ മലേര രണ്ട് ഗ്യാപ്പിന്റെ ഇടയില് തമിഴ്നാടാണ് വെള്ളമാണ് വൈശാലി ഗുഹ ജെല്ലിക്കെട്ട് സിനിമ വൈശാലി ഗുഹയായിരിക്കും നമ്മൾ എത്താൻ പോണേ. അപ്പൊ ജെല്ലിക്കെട്ട് സിനിമ പിടിച്ച അവസാന ഭാഗം വൈശാലി സിനിമയുടെ അവസാന ഭാഗം പിടിച്ചാലേ ക്ലൈമാക്സിലെ കല്ല കൊണ്ട് വീണതല്ലേ ആ സ്ഥലത്തേക്ക് നമ്മൾ എത്താൻ പോണേട്ടോ. നമ്മള് വൈശാലി ഗുഹയിലേക്ക് എത്താൻ പോണട്ടോ. അതെ ഗുഹയിലേക്ക് വണ്ടി കയറണ അടിപൊളി ഗുഹ ആണോ. പാറ മൊത്തം പിടിയില് ഗുഹ ആണോ അടിപൊളി. എന്റെ പൊന്നെ സ്ഥലേ ദുരംഗം ദുരംഗം പാറയുടെ കാണ്ട മൊത്തം പാറ അല്ല മച്ച മാരതെ. നമ്മള് ഇവിടെ നിൽക്കുന്നത് എടമലയാളം തിരിച്ചു പോന്നിട്ട് വേണ്ട ഗുഹ വേണ്ട. നമ്മള് അങ്ങോട്ട് പോയപ്പോ ഇവിടെ ഒന്നും ഇറങ്ങിയില്ല, തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഇറങ്ങി. ഇതിന്റെ പ്രത്യേകത്തിന് നമ്മുടെ വൈശാലി സിനിമ ഷൂട്ട് ചെയ്തു ഇവിടെ, പിന്നെ ഇപ്പൊ ജെല്ലിക്കെട്ട് അതും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഗുഹയുടെ പുറം ഭാഗം കാണണട്ടാ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ ഇറങ്ങില്ല, എക്കോ പറഞ്ഞു ഉള്ളിലേക്ക് പോകും തോറും എക്കോ വന്നിറങ്ങി. ചെരുപ്പിട്ടല്ലേ അപ്പുറം അതിന്റെ ചെരുപ്പ് വേണ്ടേ. നമ്മുടെ കെട്ടുകൂട്ടി ചെരുപ്പാണെന്ന് പറയാ അട്ട ബ്രോ ബ്രോ ചെരുപ്പ് വന്നേ ഇവിടെ നിൽക്ക്. ഇത് നമുക്ക് കുഴപ്പമില്ല, സേഫ്റ്റിയാ. അതെ ഇതിന്റെ ഉള്ളിലേക്കാണ് പോണേട്ടാ. രണ്ടാൾക്കാര് വരുന്നു ഭയങ്കര കൊല. ഇതിന്റെ എട്ട് ഉള്ളില് ഭയങ്കര എക്കോണോ ഭയങ്കര എക്കോ ജീപ്പോടെ കിടത്തിണ്ട്. ജെല്ലിക്കെട്ട് പടം ഇപ്പൊ ഷൂട്ട് ചെയ്ത് ഇവിടെ കേട്ടോ. പിന്നെ വൈശാലി മോളിന്ന് കല്ലൊക്കെ ഉണ്ട് വീടുള്ളേ, അതൊക്കെ ഈ ഈ പ്ലേസിൽ വെച്ചെടുത്ത സ്ഥലം കേട്ടോ.
ഇത്തും കെട്ടിന് കല്ലും കൊണ്ടുപോയിട്ടാണ് ഡാമിന് ഡാമും കെട്ടിയതും കാര്യങ്ങളൊക്കെ കെട്ടിയെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവിടുന്ന് എത്ര രണ്ട് ദൂരം എക്കോ ഉണ്ടോ പറയുമ്പോ ഭയങ്കര എക്കോ. നമ്മൾ അങ്ങോട്ട് പോയി ഇവിടെ നിർത്തിണ്ടായില്ല കേട്ടോ, നമ്മള് വേഗം പോയി. അടിപൊളിയല്ലേ ഇരുത്ത്. ഇതിപ്പോ നമ്മുടെ വണ്ടി, ഇതിപ്പോ നമ്മൾ ഇതിലെ തിരിച്ചു പോകും. അതെ നിങ്ങൾ വണ്ടി എടുത്ത് പോരാണ് പോന്നോളാൻ പറയട്ടോ. അയ്യോ വണ്ടി എടുത്ത് പോന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇടിയോ തറയ്ക്കും ഇതാണ് ഫുൾ പാറ ഇട്ടത്. പാറ പറയുന്നത് പഴയ ആൾക്കാരുടെ ഒരു പണിയും കാര്യങ്ങളല്ലേ, രക്ഷയില്ലല്ലേ. നമ്മുടെ ജീപ്പ് അവിടെ ഇട്ടാണ്, അപ്പൊ അവരെടുത്ത് നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങോട്ട് വീണ്ടും നടക്കണ്ടല്ലോ. അപ്പോ കൊറോണയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ ഇതുമാതിരി തന്നെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരും കേട്ടോ. ഇവരെ നമ്മുടെ തുരങ്കത്തിൻ്റെ അപ്രമശം നമ്മൾ എത്താറായിട്ടോ. ഏ അവിടെ നമ്മുടെ ബാക്കിൽ വെച്ചാൽ അവരുണ്ട് കാണാമുണ്ടാവില്ല. അവർ ഇങ്ങോട്ട് നടന്നു വന്നോണ്ടിരിക്കുന്നു തുരങ്കത്തിൻ്റെ പുറവശത്തെ തമ്മിൽ വിളിച്ച് വന്നു തുടങ്ങിട്ടോ. നമ്മുടെ ക്യാമറമാൻ ഇല്ല, അതുകാരണത്തിന് ഞാൻ തന്നെ ഇരുത്തിട്ട് പോകട്ടോ. സൈഡെത്തി പകർന്ന് അവിടെ ജീപ്പ് കൊണ്ടുവരും. ജീപ്പിന്റെ ലൈറ്റ് ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഒരു രസാവൂലോ. ദേ നമ്മളിത് തുരങ്കത്തിന്റെ മറുവശത്തി തുരങ്കം ഗുഹ കേട്ടോ. നേരം മറുവശം എത്തി. അട്ടാന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത അട്ടേട്ടോ. ശരിക്കും നമ്മളൊരാളെ കഴിഞ്ഞാലും കൂട്ടി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും പകുതി ബ്ലഡ് പോകും. അത്രയ്ക്കും അട്ടയാ. നമ്മളൊരു മിനിറ്റ് നേരം അനം കണ്ടു കഴിഞ്ഞാൽ അട്ട കയറും. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിട്ടോ. ഇനിയിപ്പോൾ അവർ അവിടുന്ന് ദേ നമ്മുടെ ആ ഗൂഢാശനഗതി നടന്ന് വരണ്ട. വെള്ളക്കാൽ മാത്രം കണ്ടുണ്ടോ, ഇരുട്ടായിട്ട് അവർ വണ്ടി കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ആ വണ്ടി വേണേൽ വീട് എടുക്കാം കേട്ടോ. വണ്ടി നമ്മുടെ വണ്ടിയാണ് പറഞ്ഞ കേട്ടോ. ഇവിടെ ജീപ്പ് കൊണ്ടുപോകാനേ രക്ഷയുള്ളൂ. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഓട്ടോസിൽ വന്ന ആള് പക്കയായിട്ട് പോകുന്നത് കേട്ടോ. ജീപ്പിൽ ഓടിക്കാൻ രക്ഷയില്ല. നെല്ലിയാമതി പോകുമ്പോഴുള്ള സെറ്റപ്പ്, നെല്ലിയാമതിയൊക്കെ ഇതിനും ഇത്ര വരില്ല. എന്നാലും നെല്ലിയാമതിക്ക് ഒരുവിധ ആൾക്കാർ പോയിട്ടുണ്ടാവല്ലോ. ആ ഒരു സെറ്റപ്പാണ് ട്രക്കിങ്. നമ്മുടെ വണ്ടിയുടെ വരണേട്ടാ.